നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്, സ്വരങ്ങളുടെ മേളിൽ ഓരോ നമ്പറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. രീ ഒന്ന്, രീ രണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള നമ്പറുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്താണ് ഈ നമ്പറുകൾ അർത്ഥമാക്കുന്നത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, സപ്തസ്വരങ്ങളിൽ ഷഡ്ജവും പഞ്ചമവും അചലസ്വരങ്ങളാണ്, അല്ലെങ്കിൽ മാറ്റമില്ലാത്ത സ്വരങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വരങ്ങളെ നമ്മൾ പ്രകൃതി സ്വരങ്ങൾ എന്നാണ് വിളിക്കാറ്. പ്രകൃതി സ്വരങ്ങൾ അല്ലെങ്കിൽ അചലസ്വരങ്ങൾ, അതായത് മാറ്റമില്ലാത്തത് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഷഡ്ജവും പഞ്ചമവും ഒഴിച്ച് ബാക്കി രി, ഗ, മ, ധ, നി എന്നീ സ്വരങ്ങൾക്ക് രണ്ട് സ്ഥാനങ്ങൾ വീതമുണ്ട്, അതായത് തീവ്രവും കോമളവും. അതായത് ഈ രണ്ട് സ്ഥാനങ്ങൾ, ഓരോ സ്വരങ്ങൾക്കും ഈ രണ്ട് സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് അർത്ഥം. ഇങ്ങനെ ഈ അഞ്ച് സ്വരസ്ഥാനങ്ങളുടെ രണ്ട് സ്ഥാനം വീതം പത്ത് സ്വരങ്ങളും ഷഡ്ജവും പഞ്ചമവും ഉൾപ്പെടെ, അചലസ്വരങ്ങളായ ഷഡ്ജവും പഞ്ചമവും ഉൾപ്പെടെ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളായി സപ്തസ്വരങ്ങൾ കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദ്വാദശ സ്വരങ്ങൾ എന്നാണ് ഇവയെ പറയുന്നത്, അതായത് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്കേവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. ഇതിനു മുൻപുള്ള പല വീഡിയോകളിലും ഇത് പറഞ്ഞിട്ടുള്ളതുമാണ്, പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ ഇന്നത്തെ വിഷയം ഈ സ്വരങ്ങൾക്ക് മുകളിൽ ഓരോ നമ്പറുകൾ ഒന്ന്, രണ്ട് എന്നിങ്ങനെ കൊടുത്തിട്ടുള്ളതായി കാണാം. രിയുടെ മേളിലൊന്ന് അല്ലെങ്കിൽ ഗായുടെ മേളിലൊന്ന് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതായി കാണാം. ഈ നമ്പറുകൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഈ രണ്ട് സ്വരസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഷഡ്ജപഞ്ചമങ്ങളെ ഒഴിച്ചു നിർത്തി നോക്കിയാൽ ശുദ്ധ ഋഷഭം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പ്രതിമധ്യമം, ശുദ്ധ ദൈവതം, ചതുർശ്രുതി ദൈവതം, കാകളി നിഷാദം, കൈശിക നിഷാദം, ഇതാണ് ആ രണ്ട് സ്ഥാനങ്ങൾ. ഇവയെ തന്നെയാണ് തീവ്രമെന്നും കോമളമെന്നും നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ രീ ഒന്ന് എന്ന് കണ്ടാൽ അത് ശുദ്ധ ഋഷഭം അല്ലെങ്കിൽ കോമള ഋഷഭം. രീ രണ്ട് എന്ന് കണ്ടാൽ അത് ചതുർശ്രുതി ഋഷഭം അല്ലെങ്കിൽ തീവ്ര ഋഷഭം. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ നമ്പറുകളിൽ നിന്നും മനസ്സിലാക്കേണ്ട വസ്തുത അതാണ്. അതുപോലെ തന്നെ ഗ, ഗ ഒന്ന് എന്ന് കാണുന്നത് സാധാരണ ഗാന്ധാരം അല്ലെങ്കിൽ കോമള ഗാന്ധാരം. ഗ രണ്ട് എന്ന് കാണുന്നത് അന്തരഗാന്ധാരം അല്ലെങ്കിൽ തീവ്ര ഗാന്ധാരം. ഞാൻ ഒന്നുകൂടി പറയാം, രീ ഒന്ന് എന്ന് കാണുന്നത് ശുദ്ധ ഋഷഭം അല്ലെങ്കിൽ കോമള ഋഷഭം. രീ രണ്ട് എന്ന് കാണുന്നത് ചതുർശ്രുതി ഋഷഭം അല്ലെങ്കിൽ തീവ്ര ഋഷഭം. ഗ ഒന്ന് എന്ന് കാണുന്നത് സാധാരണ ഗാന്ധാരം അല്ലെങ്കിൽ കോമള ഗാന്ധാരം. ഗ രണ്ട് എന്ന് കാണുന്നത് അന്തരഗാന്ധാരം അല്ലെങ്കിൽ തീവ്ര ഗാന്ധാരം. മ ഒന്ന് എന്ന് കാണുന്നത് ശുദ്ധമധ്യമം അല്ലെങ്കിൽ കോമളമധ്യമം. മാ രണ്ട് എന്ന് കണ്ടാൽ അത് പ്രതിമധ്യമം അല്ലെങ്കിൽ തീവ്ര മധ്യമം. ധ ഒന്ന് എന്ന് കണ്ടാൽ അത് ശുദ്ധ ദൈവതം അല്ലെങ്കിൽ കോമള ദൈവതം. ധ രണ്ട് എന്ന് കണ്ടാൽ അത് ചതുർശ്രുതി ദൈവതം അല്ലെങ്കിൽ തീവ്ര ദൈവതം. നീ ഒന്ന് എന്ന് കണ്ടാൽ അത് കൈശിക നിഷാദം അല്ലെങ്കിൽ കോമള നിഷാദം. നീ രണ്ട് എന്ന് കാണുന്നത് കാകളി നിഷാദം അല്ലെങ്കിൽ തീവ്ര നിഷാദം. ഇതാണ് ഈ നമ്പറുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട വസ്തുത. ഇതേ ദ്വാദശ സ്വരങ്ങളെ 72 മേളകർത്ത പദ്ധതിക്ക് വേണ്ടിയിട്ട് വെങ്കടമഖി പിന്നീട് ഷോഡശ സ്വരങ്ങളായി രൂപകൽപ്പന ചെയ്തിട്ടുമുണ്ട്. ഷോഡശക്രമം എന്ന് വെച്ചാൽ 16 സ്വര സ്ഥാനങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ എന്താണ് ഓരോ സ്വരങ്ങൾക്ക് മേളിലും കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു.
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സംഗീതപരമായിട്ടുള്ള കൂടുതൽ കൂടുതൽ പുത്തൻ അറിവുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം.